കൂരിരുട്ടിൽ കൈവിടാതെ കൂടെ നിൽക്കുന്ന നല്ലത്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. 23-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം, കുരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ദൈവാത്മാവിന് ഈ സമയം നമ്മളോട് സംസാരിക്കുവാനുള്ളൊരു സബ്ജക്റ്റ് ഇതാണ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം. നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു സഹിത്വമാണ്. ഒരു വ്യക്തി, ഒരു കുടുംബം, ഏതൊക്കെ നിലകളിലാണെങ്കിലും ഒരു സഹിത്വം പലപ്പോഴും പലരിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ മാനുഷികമായ നിലയിൽ നമ്മളുമായി സഹകരിക്കുന്ന, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല മേഖലകളും നമുക്കത് ദുഃഖവും വേദനയുമായി മാറുമ്പോൾ യേശോപ്പയുടെ സാന്നിധ്യം എപ്പോഴും നമുക്ക് സന്തോഷവും അനുഗ്രഹവുമായിരിക്കും. ഇടയ സങ്കീർത്തനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിലിവിടെ പറയുന്ന ഒരു വാക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്നു, ദാവീദ് പറയുന്ന അനുഭവമാണ്. എന്നാൽ എപ്പോഴൊക്കെയാണ് ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നത്? 4-ാം വാക്യം 1-ാം ഭാഗം പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ. ജീവിതത്തിൻ്റെ പ്രായോഗികമായ അനുഭവത്തിൽ കൂരിരുളിൻ്റെ താഴ്വരകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആരെങ്കിലും എന്നെ ഒന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, ആരുടെയെങ്കിലും ഒരു ശബ്ദം കേട്ടിരുന്നെങ്കിൽ എന്ന് നാം പ്രതീക്ഷിക്കുന്ന സമയം ഇത് കത്ത ഉറപ്പ് പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് പകൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് മുമ്പിൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് മുമ്പിൽ ഇരുട്ടും മൂടിയിരിക്കുന്നു എന്ന് നാം പറയുമ്പോൾ, ആരും എൻ്റെ കൂടെ ഇല്ല എന്ന് നാം പറയുമ്പോൾ വചനം ഉറപ്പ് പറയുന്നു, അങ്ങനെയല്ല, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കൂരിരുളിൻ താഴ്വരയിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ. കൂരിരുട്ട് അർത്ഥം ഒരല്പം പോലും പ്രകാശം ഇല്ലാതെ ഇരിക്കുന്ന സമയം. നല്ല ഇരുട്ടുള്ളപ്പോൾ ഒരു ചെറിയ മിന്നാമിനുങ്ങിൻ്റെ വെട്ടം നമുക്ക് വലിയ ഡയറക്ഷൻ തരും. അല്പം വെളിച്ചം മതി, നമുക്കൊരു ഭയങ്കരമായ സന്തോഷമായിരിക്കും. എന്നാൽ അതുപോലും കാണാനില്ലാത്ത, അതുപോലും ഇല്ലാത്ത ഒരു സമയമാണ് കൂരിരുട്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലൂസിൻ്റെയും ശീലാസിൻ്റെയും അനുഭവത്തിൽ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 25-ാം വാക്യം, അർദ്ധരാത്രി അവരവിടെ വെളിപ്പെടുത്തുന്നു. അവിടെ കാണുന്നത് ആ അർദ്ധരാത്രിയിൽ അവർ കാരാഗ്രഹത്തിനകത്ത് കൈകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു, കാലുകൾ ആമത്തിൽ കിടക്കുന്നു, ആരുടെയും സഹായമില്ല, നഗ്ന ശരീരമായി പുറം മുഴുവൻ അടിച്ച് പൊട്ടിച്ച് രക്തമൊഴുകി ആ കാരാഗ്രഹത്തിൻ്റെ ഇരുട്ടു മുറിക്കകത്ത് കിടക്കുന്ന ആ കൂരിരുട്ടിൽ, ആ അർദ്ധരാത്രിയിൽ നമ്മൾ കാണുന്നു അവരുടെ നടുവിൽ അവർക്ക് വേണ്ടി കൂടെ ഇറങ്ങി വന്ന ഒരു നല്ല ദൈവം. പ്രിയരെ, നമ്മുടെ ജീവിതയാത്രയിലും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കാം. ഒരുപക്ഷെ ശത്രക് മേശക് അബേദനഗോവിനെ പോലെ, ഒരുപക്ഷെ ദാനിയേലിനെ പോലെ, ഒരുപക്ഷെ അപ്പോസ്തലന്മാരായ പൗലൂസിനെയും ശീലാസിനെയും പോലെ, ഒരുപക്ഷെ പത്രോസിനെ പോലെ കാരാഗ്രഹത്തിൻ്റെ ഇരുട്ടുമുറിയിൽ, ഒരുപക്ഷെ യോഹന്നാനെ പോലെ പത്മോസിൻ്റെ ഏകാന്തതയിൽ, ആ അർദ്ധരാത്രി ആ കൂരിരുട്ടിൽ ആരുടെയും പ്രതീക്ഷകൾ എത്തുവാൻ സാധ്യതയില്ലാത്തിടത്ത്, ആരുടെയും ശബ്ദം എത്തുവാൻ സാധ്യതയില്ലാത്തിടത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ. ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് ആത്മാവിൽ കൈമാറട്ടെ, അപ്പോസ്തലന്മാരോട് കൂടെ ഇരുന്ന, പ്രവാചകന്മാരോട് കൂടെ ഇരുന്ന, നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്ന അതേ സാന്നിധ്യം, അതേ ദൈവം, അതേ യേശോപ്പ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെയും കൂടെയുണ്ട്. ഞാൻ ആത്മാവിൽ ഉറപ്പ് പറയുന്നു, കൂരിരുട്ടിൽ കൈവിടാതെ കൂടെ നിൽക്കുന്ന നല്ല ദൈവം. 2-ാമത്തെ ഭാഗം അവിടെ കാണുന്നു, കുരുരുട്ടിൽ, കുരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, അനർത്ഥത്തിൽ കൂടെ ഇരിക്കുന്ന നല്ല ദൈവം. അനർത്ഥങ്ങൾ വരുമ്പോൾ ബന്ധങ്ങളെല്ലാം മാറും, അനർത്ഥങ്ങൾ വരുമ്പോൾ നാം ഒറ്റപ്പെടും, പക്ഷെ അനർത്ഥത്തിൽ കൂടെ ഇരിക്കുന്ന ഒരു നല്ല ദൈവം. നല്ല ശമരിയക്കാരൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു, മുറിവേറ്റ് കിടക്കുന്നവൻ, തകർന്നു കിടക്കുന്നവൻ, അർത്ഥപ്രാണൻ, പക്ഷെ അവൻ്റെ കൂടെ ഇറങ്ങി വന്ന് ഇരിക്കുന്ന ഒരു നല്ല യേശുപ്പ. ശ്രദ്ധിക്കൂ പ്രിയരെ, അനർത്ഥത്തിൽ കൂടെ ഇരിക്കുന്ന ഒരുവൻ, ഭയപ്പെടുന്ന വിഷയത്തിൽ കൂടെ ഇരിക്കുന്ന ഒരുവൻ. കഥ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്.
ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിവസമായി ഇത് മാറട്ടെ. നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം, മേ ഗോഡ് ബ്ലെസ് യു.